അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വ അലാ സയ്യിദിന മുഹമ്മദ്. ബഹുമാനിതായ ജ്യേഷ്ഠാനുജ സഹോദരന്മാരെ, ഇന്ന് റിയാദു സാലിഹീനിലെ ബാബു അൽ ഇഖ്തിസാദു ഫിൽ ഇബാദ എന്ന അധ്യായമാണ് പഠിക്കാനുള്ളത്. അതിൻ്റെ അർത്ഥം ഇബാദത്തിൽ മിതത്വം പാലിക്കുക എന്നതാണ്. ഇഖ്തിസാദ് എന്ന വാക്കിനർത്ഥം ഖസ്ദ് എന്ന് പറഞ്ഞാൽ കരുത് എന്നാണ്. ഇഖ്തിസാദ് എന്ന് പറഞ്ഞാൽ കരുതലോടെ ചെലവഴിക്കുക എന്നുള്ളതിനർത്ഥം. ഇതിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് അറബി ഭാഷയിൽ പറയുന്നത് ഇഖ്തിസാദ്, ഇൽമുൽ ഇഖ്തിസാദ് എന്നാണ്. സാമ്പത്തിക ശാസ്ത്രം ഇംഗ്ലീഷിൽ അതിന് എക്കണോമിക്സ് എന്ന് പറയും, എക്കോണമി എന്ന് പറയും. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ എക്കോണമി ക്ലാസ്സിലും ബിസിനസ് ക്ലാസ്സിലും യാത്ര ചെയ്യും. എക്കോണമി ക്ലാസിൻ്റെ ഇതെന്ന പൈസ കുറഞ്ഞത് എന്ന് മാത്രമാണ് നിങ്ങൾ അർത്ഥമാക്കാറുള്ളത്. ഏറ്റവും മിതമായ ചെലവിൽ യാത്ര ചെയ്യാവുന്നതാണ്, കിട്ടാവുന്നതിൽ ഏറ്റവും മിതമായ ചെലവിൽ യാത്ര ചെയ്യുന്നത്. ബിസിനസ് ക്ലാസ് വരുമ്പോൾ ലക്ഷറി ആയിരിക്കും. ഇപ്പോൾ എക്കണോമിക്സ് കൊണ്ടുള്ള ഉദ്ദേശം സാമ്പത്തികമായി ഭയങ്കര ചെലവഴിക്കുക എന്നല്ല, സാമ്പത്തികമായി എങ്ങനെയാണ് മിതത്വം പാലിക്കുക എന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രത്തിനാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അത് അറബിയിൽ ആ മിതത്വം എന്ന് പറയുന്നതിന് അറബി ഭാഷയിൽ അതുകൊണ്ടാണ് ഇൽമുൽ ഇഖ്തിസാദ് ആ വാക്കിൽ നിന്നാണ് അതിൻ്റെ ഇക്കോണമി എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് വരുന്നത്. ഇഖ്തിസാദ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ മിതത്വം പാലിക്കുക, കരുതി ചെലവഴിക്കുക, ഉള്ളതിനനുസരിച്ച് ചെലവഴിക്കുക, ഉള്ളതിനനുസരിച്ച് കൂടുതലല്ല, ആ ഒരു കരുതലോടെ മിതമായി ചെലവഴിക്കുന്നതിനാണ് ഇഖ്തിസാദ്, ഇൽമുൽ ഇഖ്തിസാദ് എന്ന് പറയാം. അപ്പം ഞാനിതിവിടെ പറഞ്ഞ കാരണം അത് ഇബാദത്തിലുണ്ട്. അൽ ഇഖ്തിസാദു ഫിൽ ഇബാദ, ഇബാദത്തിലുള്ള മിതത്വം. അത് നേരത്തെ കണ്ട് വിശദീകരിച്ച് പറഞ്ഞാൽ സാധാരണ ആളുകളുണ്ട്, ചിലപ്പോൾ ഉണ്ട് സ്പിരിറ്റ് കൂടിയിട്ട് കുറേ ഉണ്ട് നിസ്കരിക്കും, കുറേ ഉണ്ട് ഓതും, കുറേ ഉണ്ട് അമൽ ചെയ്യും, കുറേ ഉണ്ട് കൊടുക്കും, പിന്നെ ഒന്നും ഉണ്ടാവില്ല, പിന്നെ ആ സ്പിരിറ്റ് ഉണ്ട് നഷ്ടപ്പെടും. അപ്പോൾ തോന്നുമ്പോൾ കുറേ ഉണ്ട് ചെയ്യുക എന്നുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്ഥിരമായി ചെയ്യാവുന്ന കാര്യങ്ങൾ പതിവാക്കുക. എന്നും ദുഹ എട്ട് നിസ്കരിക്കാണ്ട്, എന്നാൽ എന്നും രണ്ട് റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അത് പതിവാക്കുക. എന്നും ഒരു ദിവസം ഇരുന്നിട്ട് അഞ്ചാറ് ജ്യൂസ് കണ്ട് ഓതിയിട്ട് പിന്നെ തീരെ ഓതാതാവുന്നതിനായിട്ട് നല്ലത് എന്നൊരു ജ്യൂസ് ഓ എന്നും അര ജ്യൂസ് ഓ, അങ്ങനെ സ്ഥിരം എന്നും നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ഖുർആൻ പറയാണ്ടാക്കിയാൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൾ ദായിമായിട്ട് ചെയ്യാൻ പറ്റിയതെന്നാണ്, സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു മിതത്വം പാലിക്കുക കുറേ, ബാക്കി മാത്രമല്ല ഇബാദത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിസ്കരിച്ച ചില ആൾക്കാരുണ്ട്. ഫുൾ ടൈം പള്ളിയിലിരിക്കും, ഫുൾ ടൈം ഓത്തു നിൽക്കും, വലിയ ആബിദാണ്, ഭയങ്കര നിസ്കാരക്കാരനാണ്, ഭയങ്കര നോമ്പാണ്, ഫുൾ ടൈം ഇബാദത്താണ്. അത് വേറെ വീട്ടുകാർ അധ്വാനിച്ച് കൊണ്ടുവരുന്നുണ്ടാവില്ല, പിറയിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവില്ല, ഭാര്യനോടുള്ള കടപ്പാട് നിർവഹിക്കുന്നുണ്ടാവില്ല, മക്കളോടുള്ള കടപ്പാട് നിർവഹിക്കുന്നുണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർ പറ്റൂല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇബാദത്തിൽ മിതത്വം പാലിക്കണം, ബാക്കിയുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നതൊക്കെ ഇബാദത്തിൻ്റെ ഭാഗമാണ്. അപ്പം അങ്ങനത്തെ വലിയൊരു ആശയമാണ് അൽ ഇഖ്തിസാദു ഫിൽ ഇബാദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രേരിപ്പിച്ച ഒരുപാട് ഹദീത്തുകൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ ഒരു നല്ല ഒരു ഹദീത്താണ് നമ്മളിവിടെ വായിക്കുന്നത്. അൻ അബി ജുഹൈഫത്ത വഹബി ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു, അബൂ ജുഹൈഫ വഹബ് ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അദ്ദേഹമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാല അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം സഹാബിയാണ്, അദ്ദേഹം പറഞ്ഞു, ആഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗഹൃദമുണ്ടാക്കി. അഹ് എന്ന് പറഞ്ഞ സഹോദരൻ, ആഹാ സൗഹൃദമുണ്ടാക്കി. അഥവാ ഹിജറ കഴിഞ്ഞു വന്നപ്പോൾ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഇടയിൽ, മദീനയിൽ വന്നവരുടെയും സ്ഥിരതാമസക്കാരുടെ ഇടയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗഹൃദം കാണിച്ചിട്ട് വീടുകൾ പങ്കുവച്ചു, ചില ആൾക്കാരെ ചില വീട്ടിൽ താമസിപ്പിച്ചു, കച്ചവടം കൃഷിയൊക്കെ പകുത്തു നൽകി, അങ്ങനെ ഓരോരുത്തരെ തമ്മിൽ ഇണക്കി ചേർത്തിട്ട് മദീനയിലെ താമസം ശരിപ്പെടുത്തിയിരുന്നു. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് ആഹൻ നബിയു നബി സൗഹൃദമുണ്ടാക്കി ആരുടെ ഇടയിൽ, ബൈന സൽമാന വ അബിദ്ദർദ, മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെയും അബുദ്ദർദ റളിയല്ലാഹുവിനെയും. സൽമാൻ അൽ ഫാരിസ് നമുക്കറിയാം പേർഷ്യക്കാരനാണ് ഇവിടെ വന്നതാണ്. അപ്പൊ അബുദ്ദർദ റളിയല്ലാഹു അൻഹുവിന്റെ ഇടയിൽ സൗഹൃദമുണ്ടാക്കി. ഇപ്പോൾ സൽമാൻ അല്ലാഹു അൻഹു അബുദ്ദർദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ആണ് ഇനി താമസിക്കുന്നത്. ഫസാറ സൽമാനു അബുദ്ദർദ, അപ്പൊ സൽമാൻ അബുദ്ദർദാന്റെ വീട്ടിലേക്ക് സന്ദർശിച്ചു. സാറ സിയാറത്ത് സാറ യസൂറു സന്ദർശിച്ചു സൽമാൻ അബുദ്ദർദ, അബുദ്ദർദ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ചു. ഫറാ, അപ്പോ സൽമാൻ കണ്ടു ഉമ്മദ്ദർദായി, ഉമ്മുദ്ദർദായിനെ കണ്ടു. അബുദ്ദർദ എന്ന് പറഞ്ഞാൽ ദർദായിന്റെ ഉപ്പ എന്നാണ്. അപ്പോ ഉമ്മുദ്ദർദ എന്ന് പറഞ്ഞാൽ ദർദായിന്റെ ഉമ്മയാണ്. അപ്പോ അബുദ്ദർദായിന്റെ ഭാര്യയാണ് ഉമ്മുദ്ദർദ. ഉമ്മുദ്ദർദായിനെ കണ്ടു മുത്തബദ്ദിലത്തൻ,
വലിയ കോലൊന്നുമില്ലാത്ത ഒരു ജാതി ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, പഴയ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, ഒരു സന്തോഷമൊന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. ഫഖാല, അപ്പോൾ അബുദർദ സൽമാൻ അള്ളാഹുവിന് ചോദിച്ചു, മാഷ നോക്കി, എന്താ നിങ്ങളുടെ ഒരു അവസ്ഥ ഇങ്ങനെ ആകെ ക്ഷീണിച്ച് നല്ല ഡ്രസ്സൊന്നും ഇടാതെ എന്താ ഇങ്ങനെ ആകെ കോലം കെട്ടിട്ട് എന്ന് ചോദിച്ചപ്പോൾ, കാലത്ത് ഉമ്മദ് ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹൂക അബുദർദാ, നിങ്ങളുടെ സഹോദരൻ അബുദർദാ, ലൈസ ലഹു ഹാജത്തു ഫി ദുനിയ, മൂപ്പർക്ക് ദുനിയാവിൽ ഒരു ഹാജത്തു, ഒരു ആവശ്യമില്ല. പറഞ്ഞാൽ മനസ്സിലാണോ, മൂപ്പർക്ക് കുടുംബജീവിതം താല്പര്യമില്ല, നല്ല വസ്ത്രം എടുക്കണം എന്നില്ല, നല്ല ഭക്ഷണം കഴിക്കണം എന്നില്ല, ഇവർക്കൊരു ദുനിയാവിലും താല്പര്യമില്ലാത്തൊരു മനുഷ്യനെ, പിന്നെ ഞാൻ എന്റെ കോലം എങ്ങനെ തന്നെ ആവുക എന്ന് ഉമ്മദ് ദർദാ റളിയല്ലാഹു അൻഹു മറുപടിയും പറഞ്ഞു. ഫജാ അബുദർദാ, അപ്പോൾ അബുദർദാ റളിയല്ലാഹു അൻഹു അപ്പം തന്നെ വന്നു. ഫസനഅ ലഹു ത്വആമൻ, അപ്പോ അബുദർദാ അള്ളാഹു അന്നു സൽമാൻ അള്ളാഹു അന്നുവിന് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കി. ഫഖാല ലഹു, എന്നിട്ട് സൽമാൻ റളിയല്ലാഹു അന്നുവിനോട് അബുദർദാ പറഞ്ഞു, കുൽ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളി. ഫ ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ്, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളി. ഖാല, അപ്പോൾ സൽമാൻ അള്ളാഹു അന്നു പറഞ്ഞു, മാ അന ബി ആക്കിലി, ഞാൻ തിന്നൂല, ഹത്താ തെക്കുല, നിങ്ങൾ തിന്നണ വരെ, റമദാൻ മാസത്തിലെ നിർബന്ധം നോമ്പൊന്നുമില്ലല്ലോ, നിങ്ങൾ തിന്നണ വരെ ഞാൻ തിന്നൂല എന്ന് പറഞ്ഞു. ഫ അക്കല, അപ്പൊ നിർബന്ധം സഹിക്ക വയ്യാതെ അബുദർദാ അള്ളാഹുവിനും തിന്നു. ഫലമ്മ കാനല്ലൈലു, രാത്രിയായപ്പോ, ദഹബ അബുദർദാ യഖൂമു, അബുദർദാ അള്ളാഹുവിനുണ്ട് എണീറ്റ് നിന്നിട്ട് നിസ്കരിക്കാൻ പോവാ. ഫ ഖാല ലഹു, അപ്പൊ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നം, ഉറങ്ങി, നിങ്ങൾ ഇപ്പൊ തന്നെ നിസ്കരിക്കാനൊന്നും ആയിട്ടില്ല. ഫനാമ, അപ്പൊ മൂപ്പര് കിടന്നുറങ്ങി. തുമ്മ ദഹബ യഖൂമു, പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോ ഇതിന് മൂപ്പര് എണീറ്റ് നിസ്കരിക്കാൻ നിൽക്കുക. ഫ ഖാല ലഹു, അപ്പൊ സൽമാൻ അള്ളാഹുവിനു പറഞ്ഞു, നം, ഉറങ്ങി എന്നറിഞ്ഞു. അങ്ങനെ ഉറങ്ങി. ഫലമ്മ കാനമിൻ ആഹിരില്ലയില്, രാത്രിയുടെ അവസാനമായപ്പോ, അത് തീരെ നിന്ന് നിസ്കരിക്കണ്ടെന്നല്ല, കാല സൽമാനു, അപ്പൊ സൽമാൻ റളിയല്ലാഹു അൻഹു എണീറ്റിട്ട് പറഞ്ഞു, കുമിൽ ആൻ, അപ്പൊ നിന്നോളി. ഫസല്ലയാ ജമിയൻ, അങ്ങനെ രണ്ടു പേരും നിസ്കരിച്ചു. അപ്പോൾ രാത്രി ആവശ്യത്തിന് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ സൽമാൻ അള്ളാഹുവിന് പറഞ്ഞു, ഇഞ്ഞു നിന്നോളി, അങ്ങനെ രണ്ടാളും നിസ്കരിച്ചു. ഫ ഖാല ലഹു സൽമാനു, എന്നിട്ട് സൽമാൻ അള്ളാഹുവിനു തന്റെ ആതിഥേയനായ സഹോദരനോട് പറഞ്ഞു, ഇന്നലി റബ്ബിക അലൈക ഹക്കൻ, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിന്റെ മേലിൽ റബ്ബിനോട് കടപ്പാടുണ്ട്, ഇബാദത്ത് നിസ്കാരം നോമ്പ് ഇതൊക്കെ നിർവഹിക്കണം. എന്നാൽ ഇന്നലി നഫ്സിക അലൈക ഹക്കൻ, നിങ്ങൾക്ക് നിങ്ങളുടെ നഫ്സിനോട് കടപ്പാടുണ്ട്, അതിനാവശ്യമായ ഭക്ഷണം കൊടുക്കണം, ഉറക്കം കൊടുക്കണം, വിശ്രമം കൊടുക്കണം, ആവശ്യമായത് കൊടുക്കണം, എന്നാലേ ബാക്കിയുള്ളത് ചെയ്യുള്ളൂ. അത് നഫ്സിനോടുള്ള ഹക്കാണ്, കടമയാണ്. ഒലി അഹ്ലിക അലൈക ഹക്കുൻ, നിങ്ങളുടെ കുടുംബത്തോട്, ഭാര്യയോട്, നിങ്ങൾക്ക് മക്കളോടൊക്കെ നിങ്ങൾക്ക് കടപ്പാടുണ്ട്. ഭാര്യയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റണം, ലൈംഗികമായ ബന്ധം പുലർത്തണം, അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, അവരെ സന്തോഷിപ്പിക്കണം, അവരോട് നല്ല വാക്കുകൾ പറയണം, അവരോട് നല്ല രീതിയിൽ പെരുമാറണം, അവരുടെ സന്തോഷം ത്തിൽ പങ്കുചേരണം എന്ന് അവരുടെ വിഷമങ്ങൾ കേൾക്കണം. ഒലി അഹ്ലിക്കാലേക്ക് ഹക്കുൻ, ഫആത്തി കുല്ലദീ ഹക്കിൻ ഹക്കഹു, ഓരോരുത്തരുടെ ഹക്കും വീട്ടണം, അല്ലാണ്ട് വെറും നിസ്കരിച്ചു കൂടിയിട്ട് ബാക്കിയൊക്കെ ഒഴിവാക്കി നടക്കാൻ പറ്റില്ല. ഇത് പല വീടുകളിലും പല ആളുകളൊക്കെ പറഞ്ഞാണ്, ഒരു വലിയ നിസ്കാരക്കാരനാണ്, ഒരു വലിയ നോമ്പുകാരനാണ്, ഫുൾ ടൈം ദിക്കുറും തസ്ബിയൊക്കെയാണ്, അങ്ങനെ വലിയ ആബിദായ മനുഷ്യരൊന്നുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഞാൻ തന്നെ നോമ്പ് വെക്കണേ, ഞാൻ നിസ്കരിക്കണേ, ഞാനും എല്ലാം ചെയ്യണേ, ഞാൻ കുടുംബം നോക്കണേ, നബിയുടെ ഭാര്യമാരൊക്കെ നബിയുടെ അമലുകളെ കുറിച്ച് ചോദിക്കാൻ വന്നവരോടൊക്കെ പറഞ്ഞു, നബി എല്ലാ കാര്യങ്ങളും ചെയ്യും, വീട്ടിൽ സഹായിക്കും, ഭാര്യമാരോടൊക്കെ ബന്ധപ്പെടും, സംസാരിക്കും, എന്നാൽ നോമ്പ് വെക്കും, നബിയാണല്ലോ ഏറ്റവും വലിയ ആബിദ്. അപ്പോൾ അങ്ങനെ ഇത് പറഞ്ഞു കൊടുത്തു സൽമാൻ അള്ളാഹു അന്നു. ഫഅത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. ഇപ്പൊ ദക്കർ അദാലിക്ക ലഹു, നബിയോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ടായി. അബുദർദാർ അള്ളാഹുന് പറഞ്ഞു, ഇങ്ങനെ എന്നെ നിസ്കരിക്കാൻ സമ്മതിച്ചില്ല, നോമ്പോക്കാൻ സമ്മതിച്ചില്ല, പിന്നെ എന്നോട് ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സദഖ സൽമാനു, സൽമാൻ റളിയല്ലാഹുന് സത്യമാണ് പറഞ്ഞിരിക്കുന്നത്, സത്യമാണ് ചെയ്തിരിക്കുന്നത്, അതാണ് അതിന്റെ ശരിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. റവാഹു അൽ ബുഖാരി, മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്താണ്. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീത്തുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അൽ ഇഖ്തിസാദു ഫിൽ ഇബാദ, ആരാധനയുടെ കാര്യത്തിൽ ഒരു മിതത്വം പാലിക്കണം. ഫുൾ ടൈം ഇബാദത്തും ദിക്റും തസ്ബീഹും മാത്രമായിട്ട് കൂടിയിട്ട് വേറെ ഒന്നും ചെയ്യൂല, അധ്വാനിക്കൂല, ഭക്ഷണം വേണ്ട രീതിയിൽ കഴിക്കൂല, എല്ലാറ്റിലും ഒരു മിതത്വം പാലിക്കണം.
അത് ഭക്ഷണം കഴിക്കണേലും മിതത്വം പാലിക്കണം. ഞാൻ ഈ വിഷയം മാത്രം എടുത്തിട്ട് ആരാധനയിൽ അധികമാക്കണ്ടെന്ന് വെച്ചിട്ട് ബാക്കിയുള്ളതിലാണ്. ചെലവഴിക്കുന്നതിലും മിതത്വം വേണം, വസ്ത്രങ്ങളുടെ കാര്യത്തിൽ മിതത്വം വേണം, വീടിൻ്റെ കാര്യത്തിൽ മിതത്വം വേണം, ആഭരണങ്ങളുടെ കാര്യത്തിൽ വേണം, ആഘോഷങ്ങളുടെ കാര്യത്തിൽ മിതത്വം വേണം. ഏറ്റവും വലിയ മിതത്വം പാലിക്കണം, മിതത്വം എല്ലാ കാര്യങ്ങളിലും ബാധിക്കണം, ഓരോരുത്തരുടെയും ഹക്ക് നിർവഹിക്കണം. അതാണ് ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ കടപ്പാട്. ആ കടപ്പാടുകൾ നിർവഹിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക് നൽകുമാറാകട്ടെ.